മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലും പോരടിക്കുന്ന കോൺഗ്രസ്സുകാരും മനസ്സിലാക്കണം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ സമർപ്പിച്ച അപേക്ഷകളിൽ ശുപാർശ ചെയ്തതും ഒപ്പിട്ടതും കോൺഗ്രസ് നേതാക്കളും ജനപ്രതിനിധികളുമുണ്ടെന്ന് ആറ്റിങ്ങിൽ എം മുൻ മന്ത്രിയുമായ അടൂർ പ്രകാശ് ഇത്തരത്തിൽ ചില അപേക്ഷകളിൽ ഒപ്പിട്ട് ശുപാർശ ചെയ്തിട്ടുണ്ട് ചിരങ്കീഴിലെ ഏജൻറ്റായ കോൺഗ്രസ് പ്രവർത്തകൻ ബ്രീസ്ലാൽ വഴി നൽകിയ വ്യാജ അപേക്ഷകളിലാണ് അടൂർ പ്രകാശ് ഒപ്പിട്ടത് ഇത് സംബന്ധിച്ച കൂടുതൽ തെളിവുകൾക്കായി ചിറൻകേഴ് താലൂക്ക് ഓഫീസിൽ പരിശോധന നടക്കുകയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ചിറൻകീഴ് അഞ്ചുതങ്ങിൽ നിന്നുള്ള പതിനാറ് വ്യാജ അപേക്ഷയിൽ ഫണ്ട് അനുവദിച്ചതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് നിരവധി അപേക്ഷകളിൽ ഒപ്പിട്ടതിനാൽ അടൂർ പ്രകാശിന് അബദ്ധം പറ്റിയതല്ലെന്ന് വ്യക്തമാകും അപേക്ഷകളോടൊപ്പമുള്ള മെഡിക്കൽ രേഖകളും വ്യാജമാണ് കരൽ രോഗത്തിന് ചികിത്സിക്കുന്നയാൾക്ക് ഇയാൾക്ക് ഹൃദ്രോഗത്തിൻ്റെ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്കും സംശയങ്ങളുണ്ട് വ്യാജ അപേക്ഷകൾ കൈകാര്യം ചെയ്യാൻ ബ്രസിലാലിൻ്റെ അടുത്ത ബന്ധു ഉൾപ്പെട്ട സംഘം സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അപേക്ഷകളിൽ കൂടുതലും ബ്രസിലാലിൻ്റെ ഫോൺ നമ്പറാണ് ചേർത്തിട്ടുള്ളത് അതിനാൽ അപേക്ഷാ സ്റ്റാറ്റസ് എത്ര തുക അനുവദിച്ചു എന്നതടക്കം വിശദാംശങ്ങൾ ഇയാൾക്ക് അറിയാൻ പറ്റും തുക അനുവദിച്ചാൽ അപേക്ഷകനെ കണ്ട് തൻ്റെ സ്വാധീനത്തിലാണ് പണം അനുവദിച്ചതെന്ന് പറഞ്ഞ് പകുതിയോളം തുക കമ്മീഷനായി തട്ടിയെടുക്കും തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതോടെ ചിറയൻകീഴ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ലൈജു മുഖ്യമന്ത്രിക്ക് പരാതി നൽകി തുടർന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വിജിലൻസ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തിയതും കൂടുതൽ തട്ടിപ്പുകൾ കണ്ടെത്തിയതും ആലത്തൂർ താലൂക്കിൽ അനർഹമായി തുക കൈപ്പറ്റിയതിന് പിന്നിലും കോൺഗ്രസ് പ്രവർത്തകരാണ് ആലത്തൂർ ഇരട്ടക്കുളം സ്വദേശികളും കോൺഗ്രസ് പ്രവർത്തകരുമായ കെ ചന്ദ്രൻ കെ ഹുസൈനാർ എന്നിവരാണ് ഇടനിലക്കാരായി നിന്ന് തട്ടിപ്പ് നടത്തിയതായി വിജിലൻസ് കണ്ടെത്തിയത് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഇവർ തട്ടിപ്പ് ആസൂത്രണം ചെയ്തുവെന്ന് വിജിലൻസിൻ്റെ ചോദ്യം ചെയ്യലിൽ വ്യക്തമായി യു ഡി എഫ് ഘടകക്ഷി നേതാവ് നടത്തുന്ന ആയുർവേദ മരുന്നുകടയിലെ ഡോക്ടറാണ് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയത് ഇരുപത്തിനാല് അപേക്ഷകളിൽ പത്തിലും സഹായം ലഭിക്കുകയും ചെയ്തു വിജിലൻസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന റെയ്ഡിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളിലും അപേക്ഷയിൽ നൽകിയ ഫോൺ നമ്പറുകളിലും ഉൾപ്പെടെ ഏജൻറ്റുമാർ നടത്തുന്ന തട്ടിപ്പിന് കൈയും കണക്കുമില്ല നെയ്യാറ്റിൻകര താലൂക്കിലെ ഇരുപതിലധികം പേർക്ക് കാരോട്ട് സ്വദേശി മുഖേന സഹായം ലഭിച്ചതായി വിജിലൻസ് കണ്ടെത്തി മാർനല്ലൂർ സ്വദേശിക്ക് അപ്പൻഡിസൈറ്റിസിന് ഒരു ദിവസത്തെ ചികിത്സയുടെ അടിസ്ഥാനത്തിൽ ഹൃദ്രോഗ ചികിത്സയുടെ പേരിൽ ധനസഹായം നൽകി കരൽ രോഗത്തിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായി ഹൃദ്രോഗമെന്ന് കാണിച്ച് അപേക്ഷ സമർപ്പിച്ചു വർക്കല താലൂക്ക് ഓഫീസിലാകട്ടെ ഒരു ഏജൻറ്റിൻ്റെ ഫോൺ നമ്പറിൽ ആറ് അപേക്ഷ കണ്ടെത്തി കൊല്ലം പടിഞ്ഞാറേക്കല്ലയുടെ സ്വദേശിക്ക് പ്രകൃതിക്ഷോഭത്തിൽ തകർന്ന വീട് നന്നാക്കാൻ നാല് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ വിജിലൻസ് പരിശോധനയിൽ വീടിന് ഒരു കേടുപാടുമില്ല അപേക്ഷകനെ നേരിൽ കണ്ടു ചോദിച്ചപ്പോൾ അയാൾ അപേക്ഷിച്ചിട്ടില്ല എന്നായിരുന്നു പറഞ്ഞത് കൊല്ലത്ത് ഫണ്ട് അനുവദിച്ച നിരവധി അപേക്ഷകൾക്കൊപ്പം റേഷൻ ആധാർ കാർഡുകളുടെ പകർപ്പുകളില്ലായിരുന്നു അപേക്ഷയിൽ പറഞ്ഞ രോഗത്തിനല്ലാത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളോടൊപ്പം സമർപ്പിച്ച അപേക്ഷകളിലും തുക അനുവദിച്ചിട്ടുണ്ട് കരുനാഗപ്പള്ളി താലൂക്കിൽ പതിനെട്ട് അപേക്ഷയും പതിമൂന്നിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയത് കരുനാഗപ്പള്ളി നെഞ്ചിരോഗ ആശുപത്രിയിലെ ഡോക്ടറാണ് ആറ് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഒരു വീട്ടിലെ അംഗങ്ങൾക്കും രണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ മറ്റൊരു വീട്ടിലെ അംഗങ്ങൾക്കുമാണ് നൽകിയത് കൊല്ലം തൊടിയൂർ വില്ലേജിൽ സമർപ്പിച്ച പല അപേക്ഷകളിലും ഒരേ കൈയക്ഷരമാണ് പത്തനംതിട്ടയിൽ പല അപേക്ഷകളിലും രേഖകൾ അപൂർണമാണ് ഇരുന്നൂറ്റി അറുപത്തെട്ട് അപേക്ഷയിലാകട്ടെ ഫോൺ നമ്പർ ഒന്ന് തന്നെയാണ് ആവശ്യമായ ചികിത്സാരേഖകൾ ഇല്ലാതെ പലരുടെയും പേരിൽ ധനസഹായം അനുവദിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ പതിനാല് അപേക്ഷയിൽ പത്തെണ്ണത്തിലും ഒരു ഡോക്ടറാണ് സർട്ടിഫിക്കറ്റ് നൽകിയത് തൊടുപുഴയിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ ലഭിച്ച എഴുപത് അപേക്ഷയിലും അപേക്ഷകൻ്റെ ഫോൺ നമ്പർ ഒന്നാണെന്നും ഒരേ അക്ഷയ സെൻറ്റർ വഴി സമർപ്പിച്ചതാണെന്നും കണ്ടെത്തി പാലക്കാട് ആലത്തൂർ വില്ലേജിലെ എഴുപത്തെട്ട് അപേക്ഷയിലും ആയുർവേദ ഡോക്ടർമാരാണ് സർട്ടിഫിക്കറ്റ് നൽകിയത് ഇവരെല്ലാം ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത് കോഴിക്കോട് തലക്കളത്തൂർ വില്ലേജിലെ വിദേശ മലയാളിയുടെ മകന് ചികിത്സയ്ക്ക് മൂന്ന് ലക്ഷം രൂപയും സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അമ്മയ്ക്ക് ഇരുപത്തയ്യായിരം രൂപയും അനുവദിച്ചിട്ടുണ്ട് മലപ്പുറം ഇടക്കരയിൽ ഒരു ഒരേജന്റ് വഴിയുള്ള അപേക്ഷകളിലെല്ലാം ഒരേ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റാണ് ഒന്നര ഏക്കർ ഭൂമിയുള്ള ആൾക്ക് വില്ലേജ് ഓഫീസർ വാർഷിക വരുമാനം അറുപതിനായിരം രൂപ രേഖപ്പെടുത്തി നൽകി ഇയാൾക്ക് ഇരുപത്തി രൂപ ചികിത്സാ സഹായവും നൽകി ഇങ്ങനെ തട്ടിപ്പുകൾ വ്യാപകമായാണ് നടത്തിയിരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ വാരിക്കൂരി കൊടുത്തു ഇതെല്ലാം സർക്കാരിൻ്റെ വീഴ്ചയായി ചിത്രീകരിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ ശ്രമം